ഇന്ന് ഗോവയിൽ നിന്ന് എത്തിയ ഡ്രെഡ്ജർ ഇന്നലെ കാർവാറിലെത്തിയിരുന്നു. കാർവാറിൽ നിന്ന് നമ്മുടെ പുഴയിലൂടെ, ഗംഗാവലി പുഴയിലൂടെ ഇപ്പോൾ നമ്മുടെ ഈ ഡ്രെഡ്ജർ ഇപ്പോൾ ഷിരൂരിലെത്തിയിരിക്കുകയാണ്. ഷിരൂരിലിപ്പോൾ ഡ്രെഡ്ജർ സെറ്റിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഡ്രെഡ്ജർ സെറ്റിംഗ് നടന്നിട്ട് നമ്മൾ സംഭവ സ്ഥലത്തേക്ക് ഒരു 500 മീറ്ററിൻ്റെ അവിടേക്ക് ഡ്രെഡ്ജർ എത്തിച്ചിരിക്കും. ഇന്ന് നമ്മുടെ രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയാണ്. ആരംഭിക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ അർജുൻ ചേട്ടനെയും നമ്മുടെ ഇതുപോലെ തന്നെ കർണാടകയിലുള്ള ഈ ലോകനാഥേഷ്ണനും ജഗന്നാഥേണ്ണനും കണ്ടെത്താനായിട്ട് സർവേശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കേരളക്കാരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അർജുൻ ചേട്ടൻ ലോറിയും അർജുൻ ചേട്ടനെയും കണ്ടെത്താനായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ പ്രാർത്ഥനയും നമ്മുടെ കേരളത്തോടൊപ്പം നമ്മളും പങ്കുചേരുകയാണ്. ഇപ്പോൾ ഇവിടെ ഈശ്വർ മാൽപ്പ അണ്ണൻ എത്തിയിട്ടുണ്ട്. ഈശ്വർ മാൽപ്പ അണ്ണനെ ഇവിടെ കർണാടക സർക്കാർ അനുമതി നൽകിയിട്ടില്ല. അപ്പോൾ അനുമതിക്ക് വേണ്ടിയാണ് ഈശ്വർ മാൽപ്പ അണ്ണൻ കാത്തിരിക്കുന്നത്. അപ്പോൾ അനുമതി ലഭിച്ചാലുടൻ ഈശ്വർ മാൽപ്പ അണ്ണൻ ഡ്രൈവിങ്ങിന് ഇറങ്ങും. അപ്പോൾ അതോടൊപ്പം നമ്മൾ തന്നെ ഈ രക്ഷാപ്രവർത്തനം നമ്മൾ പങ്കാളികളാവും. വലിയൊരു ശുഭപ്രതീക്ഷ തന്നെയാണ്. അതെ, ഭയങ്കര ശുഭപ്രതീക്ഷ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ കാലാവസ്ഥ അനുകൂലമായിട്ടും 2-ാമത്തെ ബ്രിഡ്ജ് കടക്കാനായിട്ട് 6 മണി വരെ വെയിറ്റ് ചെയ്തു. 6 മണിക്ക് ശേഷമാണ് കടന്ന് വണ്ടി ഇന്ന് 9 മണിക്ക് നമ്മുടെ ഷിരൂരിലെത്തിയത്. നല്ല നന്നായിട്ട് ഇപ്പോൾ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. നിലവിൽ മഴയില്ല, മഴയില്ല. ഇപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ വെള്ളത്തിൻ്റെ കലക്കല മാറിയുണ്ട്. ഇപ്പോൾ 2 നോട്ട്സ് അളവിലാണ് ഇപ്പോൾ ഒഴുക്ക്. ഒഴുക്കേയില്ല. സ്വിമ്മിംഗ് പൂളിൽ എങ്ങനെയാണ് വെള്ളം അങ്ങനെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അല്ല, കുറച്ച് നേരത്തല്ലേ വേലിയേറ്റുണ്ടായിരുന്നല്ലോ. വേലിയേറ്റുണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളം 12 മണിക്ക് ശേഷം ഇറങ്ങും. വെള്ളം ഇറങ്ങിപ്പോകും, ഇറങ്ങിപ്പോ കടലിലേക്ക്. അപ്പം നമുക്ക് തെരച്ചിലിന് കൂടുതൽ അനുകൂലമായ സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഇത് ഡ്രെഡ്ജർ ഫിറ്റ് ചെയ്യാൻ അധികം സമയം വേണ്ടി വരില്ല തോന്നുന്നു. ഇല്ല, അധികം സമയം വേണ്ടിയില്ല. ഒരു 1.5 മണിക്കൂറിനുള്ളിൽ ഡ്രെഡ്ജിങ് നമ്മുടെ ഈ കാലുകൾ മാത്രം ആദ്യം സെറ്റ് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഡ്രെഡ്ജർ നേരെ അങ്ങോട്ട് കൊണ്ടുപോകും. അവിടുത്തെ മണ്ണും അവിടുത്തെ ആൽമരവും അത് കഴിഞ്ഞ് അടിയിൽ കിടക്കുന്ന അർജുൻചാട്ട് ലോറി എന്ന് സ്ഥിരീകരിക്കുന്ന വാഹനം നമ്മൾ പുറത്തെടുക്കും. ഇപ്പോൾ ഈ ഡ്രെഡ്ജറിൻ്റെ അടുത്ത് തന്നെ ഒരു ബോട്ട് കാണുന്നുണ്ടല്ലോ. ആ ബോട്ട് ഈ ഡ്രെഡ്ജർ കൊണ്ടുവരാനായിട്ട് വലിച്ചു കൊണ്ടുവരാനായിട്ട് ഉള്ള ബോട്ടാണ്. വേറെ എന്തെങ്കിലും അത് അതിനപ്പുറത്തുള്ളത് ഈ കോരിയിടുന്ന മണ്ണ് അതിലേക്ക്, പിന്നെ അവിടെ കിടക്കുന്ന കല്ലുകളൊക്കെ അതിലേക്ക് ക്രെയിൻ സംവിധാനം വഴി കയറ്റിയിടും. ആ എന്നിട്ടാണ് ആ ബോട്ട് മറ്റൊരു സ്ഥലത്ത് ഇത് കൊണ്ട് സ്കാൻ ഇത് ചെയ്യും. അതേപോലെ തന്നെ ഇതിൽ 2 ഫില്ലറുകൾ, നമ്മൾ ഫില്ലറുകൾ പൊക്കൽ തുടങ്ങിയിട്ടുണ്ട്. ആ ഫില്ലറുകൾ പൊക്കി ആ കുഴൽ വെച്ച് വണ്ടി അവിടെ നിലയുറപ്പിക്കാനുള്ള സാമഗ്രികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഈ സംഭവം നമ്മൾ അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ തുടങ്ങട്ടെ എന്ന് നമുക്കെല്ലാവരും പ്രാർത്ഥിക്കാമല്ലേ. എന്താ പറയുക, അർജുൻ ചേട്ടനെ കണ്ടെത്താനായിട്ട് അർജുൻ്റെ അമ്മയ്ക്കും ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. അർജുൻ ചേട്ടനെ കണ്ടെത്തുമെന്ന്, അർജുൻ ചേട്ടനെ ഏത് രീതിയിലായാലും കണ്ടെത്തിയാലും അർജുൻ ചേട്ടനെ അതേ രീതിയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്ക് കൈമാറി കിട്ടും. ഇന്നൊരു കണ്ടെത്തിയതിന് ശേഷമാണ് മടങ്ങുള്ളൂ. അതുവരെ